പിന്നെ റമലാനിൻ്റെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട റമലാനിൻ്റെ നോമ്പ് അനാവശ്യമായ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് മുറിക്കരുത് നോമ്പ് എടുക്കാതിരിക്കരുത് നോമ്പ് വെറുതെ മുറിച്ചു കളയാം അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവപ്പെടുത്തുന്നൊരു ഹദീത് മഹാനായി റസൂലാഹി സാഹുലം നിങ്ങൾ പറയാം സ്വഹീഹായ ഹദീസാണ് ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ രണ്ട് മലക്കുകൾ എൻ്റെ അരികത്തേക്ക് വന്നു വലിയൊരു പർവ്വതത്തിൻ്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോയി അമ്പിയ ഇ വഹിയുൻ അംബിയാക്കന്മാർക്കുണ്ടാകുന്ന സ്വപ്നം അത് വഹയാണ് എന്ന പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം അത് വഹിയാണ് ഇത് വെറും നമ്മുടെ സ്വപ്നം പോലെ കാണരുത് അത് ഉള്ളതല്ലാഹു കാണിച്ചു കൊടുക്കാണ് വലിയൊരു പർവ്വതത്തിന്റെ അധികത്തേക്ക് എന്നെ കൊണ്ടുപോയി എന്നോട് ആ രണ്ട് മലക്കുകളും പറഞ്ഞു ഖൈറു നബിയെ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ അത് കയറാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ നബിയെ നിങ്ങൾക്ക് ഞങ്ങൾ ഇത് എളുപ്പമാക്കി തരാം ഞങ്ങൾ പിടിച്ചരാം അങ്ങ് ഷമിച്ചാ മതി ഞങ്ങൾ കയറ്റി തരാം അങ്ങനെ ഞാൻ കയറി പർവ്വതത്തിൻ്റെ നിരപ്പായ ഒരിടത്തേക്ക് ഞാൻ എത്തിയപ്പോൾ ഇതാ ബലിയ വലിയ ശബ്ദകോലാഹലങ്ങൾ ബഹളങ്ങൾ കരച്ചിലുകൾ കേൾക്കുന്നുണ്ട് കുൽത്തു ഞാൻ ചോദിച്ചു എന്താണ് ഈ ശബ്ദങ്ങൾ എന്ന് ചോദിച്ചു നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ വേദനയാണ് നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ ബഹളമാണിത് നരകത്തിൽ കിടക്കുന്നവരുടെ കരച്ചിലാണ് കാക്കണേ വിടച്ചവനെ പിന്നെ എന്നു കൊണ്ടുപോയി ചില ആളുകളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരുടെ കവിളുകൾ വലിച്ചു കീറപ്പെടുന്നുണ്ട് അങ്ങനെ ചോര ഒലിക്കുന്നുണ്ട് അവരുടെ വായിക്കുള്ളിലൂടെ ചോരൊലിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു ആരാണിവരെന്ന് ചോദിച്ചപ്പോൾ നോമ്പ് മുറിക്കേണ്ട സമയമാകുന്നതിന് മുമ്പ് അകാരണമായി നോമ്പ് മുറിക്കുന്നവരാണ് അസറായി മതി എന്ന് പറയാം പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുള്ളൊരു മനുഷ്യൻ നോമ്പ് മുറിക്കേണ്ട സമയം വരെ ക്ഷമിച്ചിരിക്കാൻ കഴിയാത്ത ആള് അവർക്കല്ലാകു നൽകുന്ന ശിക്ഷയാണത് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വെള്ളമാവ് പറഞ്ഞൊരു കാര്യമുണ്ട് നോമ്പ് മുറിക്കേണ്ട സമയത്തിന് മുമ്പ് വെറുതെ നോമ്പ് മുറിക്കുന്ന മനുഷ്യന്മാർക്ക് ഇതാണ് ശിക്ഷയെങ്കിൽ നോമ്പെന്നെടുക്കാത്ത ഒരവസ്ഥ എന്താണ് അള്ളാഹുവിൻ്റെ ഒരു ഹക്കുമാണത് നിനക്ക് തടി തന്നത് ഞാനാണ് ആ തടിക്ക് പറ്റൂല്ല എന്ന് എനിക്കറിയാം നീ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് നോമ്പെടുത്തില്ല അള്ളാഹുവിൻ്റെ ചോദ്യമാണ് നോമ്പ് അനാവശ്യമായി നോമ്പെടുക്കാതെ അല്ലെ എടുത്ത് നോമ്പ് വെറുതെ മുറിക്കുക അവർക്കുള്ള ശിക്ഷ ഇതാണെങ്കിൽ നോമ്പെടുക്കാത്തവരുടെ ശിക്ഷ എത്രയായിരിക്കും ആയതനല്ല അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ